ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചേലക്കര വെങ്ങാനല്ലൂരിലെ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ആൽഫ ലിങ്ക് സെന്ററിൽ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണം നടന്നത്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരെ കുറിച്ചും അവബോധമുണ്ടാക്കുവാനും രോഗികളുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് ഓരോ വർഷവും ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ലോക പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നത്. ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ വെച്ച് നടന്ന ദിനാചരണം ആൽഫ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക പാലിയേറ്റീവ് ദിനം വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോഴാണ് ഈ പാലിയേറ്റീവ് ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഇത്തരമൊരു ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി നമുക്കെല്ലാം തന്നെ അറിയാം. പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് ഊർജം പകരുന്നതിനായി ആയിരക്കണക്കിനുള്ള പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആ കുടുംബത്തിലെ അംഗങ്ങളായവർക്കും മാനസികവും ശാരീരികവും ആത്മീയവുമായ കരുത്തു പകരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ദിനം ആഘോഷിക്കുന്നത്. പാലിയേറ്റീവ് ദിനം എല്ലാ വർഷവും ഒക്ടോബർ 10 ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ ഹോസ്പീസ് ദിനം അതേ ദിനത്തിൽ ഈ രണ്ട് വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു വ്യക്തി പാലിയേറ്റീവ് കുടുംബത്തിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ശാരീരികമായി മാത്രമല്ല നാം സഹായം കൊടുക്കുന്നത്, മാനസികവും ശാരീരികവുമായ വലിയ തരത്തിലുള്ള ഒരു ശക്തിയാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങളിലൂടെ ആ വ്യക്തിയും ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും അതിലൂടെ സമൂഹത്തിനും നൽകാൻ കഴിയുന്നെന്ന വസ്തുത നാം തിരസ്കരിച്ചുകൂടാ. അത്തരത്തിൽ ഏകദേശം 8 പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്റർ. ശരിക്കും ആ വാക്കിൻ്റെ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ചേലക്കര, ഒരു കാർഷിക മേഖലയായ ചേലക്കരയിൽ സമൂഹത്തിൻ്റെ അടിത്തറയിൽ ആർക്കാണോ അതിൻ്റെ സഹായം ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്താൻ ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ദിനത്തിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചേലക്കര പാലിയേറ്റീവ് പ്രസ്ഥാനം ഒരു സാന്ത്വന കേന്ദ്രം എന്നതിലപ്പുറം ഒരു കുടുംബമായി, ഒരു രോഗി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുടുംബാംഗം കടന്നു വരുന്നതോടുകൂടെ ഒപ്പം ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ആ വ്യക്തിക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നത്തിനപ്പുറം സാന്ത്വനം കൊണ്ട് ആ മുറിവുകൾ ഉറക്കിക്കൊണ്ട് അവർക്ക് ചുറ്റുമുള്ള അവരുടെ പ്രശ്നങ്ങൾ കൂടി എങ്ങനെ പരിഹാരം കാണാമെന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തികച്ചും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനത്തിലാണ് ചേലക്കര ആൽഫ പാലിയേറ്റീവ് പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൽഫ പാലിയേറ്റീവ് സെന്റർ കൗൺസിൽ മെമ്പർ ഡോക്ടർ എമിലി പോൾസൺ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് അതായത് സ്വാന്തന പരിചരണം, അത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടത്തുക എന്നുള്ളതാണ് ഒരു പാലിയേറ്റീവ് സെൻ്ററിൻ്റെ കടമ. അത് ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മളുടെ സ്റ്റാഫ് അംഗങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇനിയും തുടർന്ന് ചെയ്യുവാനും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ശരിയായി അതിൻ്റെ രൂപത്തിൽ നൽകുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അസുഖബാധിതരെ ഒരു കുടുംബാംഗത്തെ പോലെ ആശ്വസിപ്പിച്ച് പരിചരിക്കുകയാണ് പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആൽഫ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത് അഭിപ്രായപ്പെട്ടു. ആൽഫ ലിങ്ക് സെന്റർ സെക്രട്ടറി ഗോപിനാഥൻ നായർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗം ഗിരിജൻ നായർ, ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സ്റ്റാഫുകൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വീട്ടിൽ കിടപ്പിലായവർ, കിടപ്പിലായ ഒരു വീട്ടിൽ ഒരു രോഗി കിടപ്പിലായാൽ ആ വീട്ടിലുള്ളവരൊക്കെ അപ്സെറ്റായി പോയി. ആ സമയത്ത് ആ രോഗിക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സ്വാന്തനം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്
തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും ഈ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ടുപോയിട്ട് ഇത് കൂടുതൽ ഇതിൻ്റെ ഏരിയ വ്യാപിപ്പിച്ച് കൂടുതൽ രോഗികളും ഇതുപോലെ സഹായം ആവശ്യമുള്ള ആളുകളെയും നമ്മൾ തേടിപ്പിടിക്കുകയും അവർ നമ്മളെ അന്വേഷിച്ചു വരികയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന സാറ് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ പൂർവാധിക ബഹുമാനത്തോടും ആദരവോടും ഞങ്ങളെ കാണുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് നല്ലൊരു ഉന്മേഷവും ഉണർവും തന്ന് ഞങ്ങളെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാ ആളുകൾക്കും പിന്നെ നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയാനല്ല നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ നല്ലവരായ എല്ലാ ആളുകൾക്കും ഇന്ന് ഈ പാലിയേറ്റീവ് ദിനത്തിൽ വന്നു ചേരാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും വീടുകളിൽ കഴിയുന്ന കുറേ നമ്മുടെ പേഷ്യൻ്റുകളുണ്ട്. അവരെ എല്ലാവരെയും പോയി കാണാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.